എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ടെസ്റ്റ് നെറ്റ് ആണ്, ഫ്ലോ ടെസ്റ്റ് നെറ്റ്, ഇൻക്രിമെന്റ് ടെസ്റ്റ്. നമ്മൾ ഇൻക്രിമെന്റ് ടെസ്റ്റ് നെറ്റ് ഓരോന്ന് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വേറൊരു പുതിയൊരു ടെസ്റ്റ് നെറ്റ് വന്നിരിക്കുകയാണ്, ഇൻക്രിമെന്റ് ലെൻഡിൻ മാർക്കറ്റ്. അങ്ങനത്തെ ടെസ്റ്റ് നെറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2:10 to 2:28, നാളെ ഒരു 8 ദിവസം കൂടെ ഉള്ളൂ നമുക്ക് ഈ ടെസ്റ്റ് നെറ്റ്. വെരി അർജന്റ് ആണ്, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഇത് അറിഞ്ഞിട്ടുള്ളത്. ഈ സംഭവം നമുക്ക് ഇന്ന് തന്നെ നിങ്ങൾ പരമാവധി ചെയ്യാൻ നോക്കുക, വെരി അർജന്റ്. ജസ്റ്റ് നമുക്ക് 1 ഡേ നോക്കുള്ളൂ. ഇപ്പൊ തന്നെ ഏകദേശം ഡേറ്റ് എന്ന് പറഞ്ഞാൽ 27th ആയി. നാളെ ഒരു 8 ദിവസം കൊണ്ട് നമുക്ക് ഈ ടെസ്റ്റ് നെറ്റ് ചെയ്ത് തീർക്കണം. വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് മാക്സിമം 5 മിനിറ്റ് മാത്രമേ ഇതിന്റെ ഒരു ഇത് വരത്തുള്ളൂ. ഏതെങ്കിലും രീതി ഫോർസെറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ വരുവാണെങ്കിൽ, നമുക്ക് വേണ്ടി വന്ന ടോക്കൺസ് കിട്ടാതെ വരുവാണെങ്കിൽ ഒരു ഡിലേ വന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. മൊബൈലിൽ ചെയ്യുന്നവർക്ക് കിവി ബ്രൗസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഞാൻ ഇത് പോവാണ്. ഇവര് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈച്ച് ബീറ്റ ടെസ്റ്റ് നെറ്റ് ഹു ഫോളോസ് ദ പ്രൊസീജിയർ ജോയിൻ ഡിസ്കോർഡ് ആൻഡ് ഫോളോ അവർ ട്വിറ്റർ വിൽ ബി അവാർഡഡ് വിത്ത് സം മെയിൻ നെറ്റ് ഫ്ലോ ടോക്കൺ. ഓക്കെ, മെയിൻ നെറ്റ് ഫ്ലോ ടോക്കൺ അവർക്ക് അവാർഡഡ് ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറണം. വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇങ്ങനെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 2 വാലറ്റുകൾ നമുക്ക് സപ്പോർട്ട് ആവും. 2 വാലറ്റ്, ഒരു ബ്ലോക്ക്ടോ എന്ന് പറഞ്ഞ വാലറ്റും ലെഡ്ജർ എന്ന് പറഞ്ഞ വാലറ്റും. സോ നമുക്ക് ബ്ലോക്ക്ടോ വാലറ്റ് ആണ് നമുക്ക് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മളോട് 2 വാലറ്റ് കണക്ട് ചെയ്യാൻ ചോദിക്കും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സോ നമുക്ക് ബ്ലോക്ക്ടോ നമുക്ക് പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് രജിസ്റ്റർ ചെയ്ത് നോക്കാം, ഒരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ടെസ്റ്റ് നെറ്റ് ആണ്, നമുക്ക് ജസ്റ്റ് മെയിൽ ഐ ഡി കൊടുത്തു തന്നെ, എന്റെ മെയിൽ ഐ ഡി കൊടുത്തു തന്നെ ഞാൻ കയറാൻ പോവാണ്. മെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഞാൻ രജിസ്റ്റർ ചെയ്തു. എന്റെ കോഡ് എന്റെ മെയിലിലോട്ട് വരുന്നതാണ്. സോ എന്റെ കോഡ് വന്നതിന് ശേഷം ഞാൻ എന്റെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്റെ മെയിലിലോട്ട് ഇതിന്റെ പാസ്വേഡ്, അതിന്റെ യൂസർ കോഡ് വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്റെ യൂസർ കോഡ്, വന്നിരിക്കുന്ന യൂസർ കോഡ് നമുക്ക് എടുക്കാം. സോ വന്നിരിക്കുന്ന യൂസർ കോഡ് എടുത്തതിന് ശേഷം നമുക്ക് അവിടെ കൂടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് സംഭവം മെയിൽ വന്നിട്ടുണ്ട്. സോ മെയിലിൽ പോയിട്ട് ഞാൻ ഈ കോഡ് ഓപ്പൺ ആക്കി, അതിനുശേഷം ഇത് കോപ്പി ചെയ്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാം. സോ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് 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 കാണുന്നില്ല. സോ അടിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് 85 92, 85 92. സോ പിന്നെ 39. ഓക്കെ, 39. ഓക്കെ, വാലറ്റ് അഡ്രസ് ആയിട്ടുണ്ട്. വാലറ്റ് അഡ്രസ് കോപ്പി ചെയ്യണമെന്ന് തോന്നുന്നില്ല, ജസ്റ്റ് കൺഫേം കൊടുക്കുക. ഓക്കെ, വാലറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ വാലറ്റ് ക്രിയേറ്റ് ആയി. സോ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ വാലറ്റ് ക്രിയേറ്റ് ആയ ശേഷം നമുക്ക് പിന്നെ നമുക്ക് ഗൈഡിൽ പോവാം. അതിനുശേഷം വാലറ്റ് ക്രിയേറ്റ് ആയി, വാലറ്റ് ക്രിയേറ്റ് ആയി, സൈൻ ഇൻ ചെയ്തു, മെയിൽ ഐ ഡി കൊടുത്ത് സൈൻ ഇൻ ചെയ്തു, രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ക്ലിക്ക് ദി അഡ്രസ് ഓൺ ദി ടോപ്പ് റൈറ്റ് ആൻഡ് ഗെറ്റ് ഫ്ലോ ഫ്രം ദി ഫ്ലോ ടോക്കൺ ഫോർസെറ്റ്. ഓക്കെ, നമുക്ക് ഇതിന് ശേഷം നമുക്ക് അഡ്രസ്സിന്റെ അവിടെ പോയതിന് ശേഷം അഡ്രസ്സെ ക്ലിക്ക് ചെയ്ത് ഫ്ലോയെ ക്ലിക്ക് ചെയ്ത് ഫ്ലോ ടോക്കൺ നമ്മൾ ഫോർസെറ്റ് റിസീവ് ചെയ്ത് കിട്ടുന്നതാണ്. നമുക്ക് നമ്മുടെ അഡ്രസ്സ് നമുക്ക് കോപ്പി ചെയ്യാം. ഇതാണ് നമ്മുടെ അഡ്രസ്സ്. ഈ അഡ്രസ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫ്ലോയുടെ അഡ്രസ്സിന്റെ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഐ ആം നോട്ട് എ ഐ ആം ഹ്യൂമൻ കൊടുക്കുക. ഇതിനകത്ത് ബസ്സാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബസ് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ബസ് സെലക്ട് ചെയ്തു, നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. സോ വീണ്ടും ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ കൊടുക്കുവാണ്. ഓക്കെ, ബസ് സെലക്ട് ചെയ്തു. സോ ഫണ്ട് ഫണ്ട് യുവർ അക്കൗണ്ട്. നമ്മുടെ അക്കൗണ്ടിലോട്ട് ഫ്ലോ എന്ന് പറഞ്ഞ ടോക്കൺ റിസീവ് ചെയ്യാൻ പോകണം. 1000 ടോക്കൺ ആണ് അവര് നമുക്ക് റിസീവ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ 1000 ടോക്കൺ നമുക്ക് റിസീവ് ചെയ്യാം. 1000 ടോക്കൺ റിസീവ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ നമുക്ക് നോക്കാം. ഫണ്ട് അക്കൗണ്ട് ഫണ്ടഡ്, നമ്മുടെ അക്കൗണ്ടിന്റെ അകത്ത് ഫണ്ട് ആഡ് ആയിട്ടുണ്ട്. സോ അടുത്ത നമുക്ക് എന്താ നോക്കുന്നത് വെച്ചാൽ, നമ്മൾ ഫണ്ട് ഫ്ലോ ടോക്കൺ ഫോർസെറ്റ് ആഡ് ചെയ്തു. അടുത്തത് ഫ്യൂസ് USDT BLT ഫ്രം മിന്റ് ടെസ്റ്റ് നെറ്റ്. നമ്മൾ അക്കൗണ്ട് ഇപ്പൊ നമ്മൾ ഇത് മിന്റ് ടെസ്റ്റ് നെറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യണം. സോ ഇവിടെ നമുക്ക് മിന്റ് ടെസ്റ്റ് നെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് മിന്റ് ടെസ്റ്റ് നെറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ടെസ്റ്റ് നെറ്റ് നമുക്ക് മിന്റ് നമുക്ക് ആഡ് ചെയ്യാം. അതിന് മിന്റ് നമുക്ക് ആഡ് ചെയ്യണം. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീറ്റിംഗ് പ്രോസസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ആണ്, ട്രാൻസാക്ഷൻ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് മീറ്റിംഗ് ചെയ്യാൻ പറ്റും. സോ മീറ്റിംഗ് ടെസ്റ്റ് നെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ മീറ്റിംഗ് ഇപ്പോൾ പ്രോസസ്സ് റൺ ആയിക്കൊണ്ടിരിക്കുക. വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, ഇതിന്റെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ വാലറ്റ് ഇത് ചെയ്യാൻ ഓക്കെ, നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇത് ആഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഫ്ലോ
ഫ്യൂസ് USDT അത് സ്റ്റേബിൾ കോയിൻ BLT എന്ത് ടോക്കൺ ആണെന്ന് അറിയത്തില്ല. സോ നമുക്ക് ഡാഷ്ബോർഡിൽ പോയതിന് ശേഷം നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് നമുക്ക് ക്ലിക്ക് ദി സപ്ലൈ ഓൺ വൺ ഓഫ് ദി സപ്പോർട്ട് അസറ്റ് ഇൻപുട്ട് എമൗണ്ട് കൺഫേം. നമുക്ക് നമുക്ക് ഇനി സപ്ലൈ കൊടുക്കണം. നമുക്ക് ഏതെങ്കിലും ഇനി പോയിട്ട് നമുക്ക് BLT എടുത്ത് നമുക്ക് സപ്ലൈ കൊടുക്കാം. നമുക്ക് ടോട്ടൽ എത്ര 1000 വാലറ്റ് ബാലൻസ് 1000 BLT ഉണ്ട്. സോ നമുക്കൊരു ഒരു ഒരു 500 BLT എടുത്ത് സപ്ലൈ കൊടുക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ സപ്ലൈ കൊടുത്തു. സപ്ലൈ 500 BLT. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫീയും കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ടെസ്റ്റ് നെറ്റ് സ്മൂത്ത് ആയിട്ട് റൺ ആകുന്നുണ്ട്. ഓക്കെ ഫൈൻ, പെൻഡിങ് ആണ്, സപ്ലൈ പെൻഡിങ് ആണ്. ഓക്കെ, നമുക്ക് മാക്സിമം വാലറ്റ് ബാലൻസ് BLT മാക്സിമം 1000 ആണ്. ഇപ്പം നമ്മൾ 500 എടുത്തിട്ട് നമ്മൾ സപ്ലൈ കൊടുത്തു. ഓക്കെ, അത് സപ്ലൈ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഇനി അടുത്തത് കാണാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും പോയി എടുത്ത് കൊടുത്തു. സ്റ്റെപ്പ് 4, നൗ ക്ലിക്ക് ഓൺ ബോറോ ആൻഡ് അനദർ അസറ്റ്. ഇപ്പോഴത്തെ എമൗണ്ട് ഓഫ് ദി കൺഫേം, ഇനി നമുക്ക് ബോറോ കൊടുക്കണം. സോ നമുക്ക് അടുത്ത എടുത്തിട്ട് നമുക്ക് ഫ്ലോ ടോക്കൺ ബോറോ നമുക്ക് ഈ ടോക്കൺ കൊടുക്കാം. അതിനുശേഷം അതിനകത്ത് നമുക്കൊരു 300 കൊടുക്കാം. 300 കൊടുത്തിട്ട് നമുക്കൊരു 300 കൊടുക്കാം. നമ്മുടെ മാക്സിമം ബോറോ ക്ലിക്ക് ചെയ്തതിനു ശേഷം ബോറോ ക്ലിക്ക് ചെയ്യുക. ബോറോ അനദർ അസറ്റ് ഇൻപുട്ട് ദി എമൗണ്ട് ടു കൺഫേം. നമ്മൾ ബോറോ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ബോറോ ക്ലിക്ക് ചെയ്തിട്ട് അനദർ അക്കൗണ്ട് എടുത്ത് ബോറോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 200 കൊടുക്കുക. 200 ആണ് ഞാൻ കൊടുത്തത്. സോ 200 ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോ ഇത് തന്നെയാണ് വരുന്നത്. മാക്സിമം ഫ്ലോ കറണ്ട് വന്നിട്ടില്ല. സോ നമുക്ക് ബോറോ കൊടുക്കണം. ബോറോ കൊടുക്കാനായിട്ട് നൗ ക്ലിക്ക് ഓൺ ബോറോ. ഇവര് കൊടുത്തിരിക്കുന്നത് BLT ആണ്. അതിനുശേഷം ഫ്ലോ ആണ് അവർ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഫ്ലോ ക്ലിക്ക് ചെയ്ത് ബോറോ കൊടുത്തിട്ടുണ്ട്. 10 അവർ ഇട്ടിരിക്കുന്നത്. സോ നമുക്ക് സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം. അവർ ബോറോയെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം 10 എന്നുള്ള അസറ്റ് ഇടാം. ഓക്കെ, എന്നിട്ട് ബോറോ കൊടുക്കുക. ഓക്കെ, ബോറോ 10 ഫ്ലോ. ഓക്കെ, നമുക്ക് ആ പ്രൊസീജിയറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ശേഷം ബോറോ കൊടുക്കുക. ഓക്കെ, ഇത് റൺ ആയിക്കോട്ടെ. സ്റ്റെപ്പ് 5, റീപേ ഇൻപുട്ട് എമൗണ്ട് ടു കൺഫേം. നമുക്ക് ഇനി റീപേ കൊടുക്കണം. റീപേ ചെയ്യുന്ന ഫ്ലോയിൽ തന്നെ പോയിട്ട് റീപേ ആണ് കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് 5 ഇത് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഇത് കൺഫേം ആയി വരുന്നതേ ഉള്ളൂ, റണ്ണിങ് ആയിരുന്നു, സക്സസ്ഫുൾ ആയി. സോ നമുക്ക് ഇനി റീപേ ക്ലിക്ക് ചെയ്യണം. ഫ്ലോയിൽ പോയിട്ട് നമുക്ക് റീപേ ആണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 5 ഫ്ലോ ടോക്കൺ നമുക്ക് റീപേ ചെയ്യാം. സോ നമുക്ക് 5 ടോക്കൺ നമുക്ക് റീപേ ചെയ്യാനായിട്ടുണ്ട്. സോ നമുക്ക് 5 ടോക്കൺ നമുക്ക് റീപേ ചെയ്യാം. ഓക്കെ, അപ്രൂവൽ കൊടുക്കുക. വളരെ സിമ്പിൾ ആണ്. ആദ്യമേ നമ്മൾ BLT എടുത്തിട്ട് സപ്ലൈ കൊടുത്തു. രണ്ടാമത് സെക്കൻഡ് ടോക്കൺ ഫ്ലോ എടുത്തിട്ട് അത് ബോറോ കൊടുത്തു. പിന്നെ രണ്ടാമത് റീപേ കൊടുത്തു. ജസ്റ്റ് ടെസ്റ്റ് നെറ്റ് ഒന്ന് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ റിവാർഡ് നമ്മൾ പരമാവധി കരസ്ഥമാക്കാൻ നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എയർഡ്രോപ്പ് ആണ്. പരമാവധി നമ്മൾ യൂസ് ചെയ്യാൻ തന്നെ ചെയ്യുക. ഇഫ് ഇറ്റ് ഫോർ ടെസ്റ്റ് നെറ്റ് റിപ്പോർട്ട് ബഗ്, ലീവ് ദി ഫീഡ്ബാക്ക്. എന്തെങ്കിലും ബഗ് ഇത്രയും ചെയ്ത പ്രൊസീജിന്റെ അകത്ത് എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ ഡിസ്കോ ഗ്രൂപ്പിൽ പോയിട്ട് നമ്മൾ ഇത് ചെയ്യുക. They are also give away 1000 flow through the gene campaign. 25 lucky winner will get 40 worth of flow. Okay, enter the giveaway using ee oru link vecha giveaway pangedukkam. Njan ippo athil pangedukkunnilla. Neenga baakiyulla kaaryangalukku click cheyyuka. When asking the flow mainnet address, don't enter your testnet address. They are not safe. If you don't have your mainnet address, enter the flow deposit address of the exchange like Binance. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ ഈ ടെസ്റ്റ്നെറ്റ് ഗീവ് അവേ യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്ലോ ടോക്കന്റെ അഡ്രസ്സ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ടെസ്റ്റ്നെറ്റിന്റെ അഡ്രസ്സ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. സോ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വല്ല എക്സ്ചേഞ്ച് മെയിൻനെറ്റ് അഡ്രസ്സ് അല്ല, നിങ്ങൾ എക്സ്ചേഞ്ചിന്റെ അഡ്രസ്സ് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. 25 lakh winners 40 ഡോളേഴ്സിന്റെ ഇതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ അക്കൗണ്ടുകൾ, ട്വിറ്റർ അക്കൗണ്ട്, ടെലഗ്രാം അക്കൗണ്ട് ഒക്കെ ഫോളോ ചെയ്യുന്നതിനെ നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട്. 38 hours ലെഫ്റ്റ്. നമുക്ക് ഇനി 2 മാത്രമേ ലെഫ്റ്റ് ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിനും കൂടി പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് നല്ല ടെസ്റ്റ് നെറ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ടെസ്റ്റ് നെറ്റ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ $40 കൂടെയുള്ള ഈ ക്യാമ്പയിനും കൂടെ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് സാധാരണ ഏത് ക്യാമ്പയിനും പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ട്വിറ്റർ അക്കൗണ്ട്, ഇമെയിൽ അഡ്രസ്സ് എല്ലാം ജോയിൻ ചെയ്യാനാണ്
നോർമലി എല്ലാത്തിൻ്റെ അതും ഇതാകുന്നു. അതുപോലെ തന്നെ ഇത് കൊടുത്ത് ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ആഡ് നിങ്ങൾക്ക് ഓരോന്നിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് നെറ്റാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് നെറ്റാണ്. ചെറിയ ദിവസത്തേക്ക് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മാത്രമേ ടെസ്റ്റ് നെറ്റ് റണ്ണിങ് ഉള്ളൂ. സോ സിമ്പിളായിട്ട് നിങ്ങൾ ഗിവ് അവേയും പങ്കെടുക്കുക. 44 25 ലക്കി വിന്നേഴ്സിന് $1000 വേർത്തായിട്ടുള്ള $40 വേർത്തായിട്ടുള്ള ടോക്കൺസ് റിസീവ് ആവുന്നതാണ്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് നെറ്റ് പങ്കെടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.